ഏറ്റുമാനൂരിൽ ലോറിയിൽ നിന്നും പിടിച്ചെടുത്ത പഴകിയ മത്സ്യത്തിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ലെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ട്. മത്സ്യമടങ്ങിയ ലോറി ഉടമയ്ക്ക് തിരിച്ചു നൽകി. 3 ടൺ ദുർഗന്ധമുള്ള മത്സ്യങ്ങൾ വീണ്ടും വിപണിയിലേക്ക്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് നഗരസഭ. വിപണനത്തിനായി ഏറ്റുമാനൂരിൽ എത്തിച്ച 3 ടൺ പഴകിയ മത്സ്യമാണ് ഏറ്റുമാനൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. ലോറിക്കുള്ളിൽ നിന്നും അമിതമായി ദുർഗന്ധം പുറത്തേക്ക് വന്നതോടെ ഡ്രൈവർമാരും വ്യാപാരികളുമാണ് നഗരസഭയെ ഇക്കാര്യം അറിയിച്ചത്. പിന്നീട് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ലോറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യം പഴകിയതാണെന്ന് സ്ഥിരീകരിച്ചു. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, നഗരസഭ അധ്യക്ഷ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ എത്തിയെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുവാൻ വൈകി. രാത്രി 9 മണിയോടെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സമയം വൈകിയതിനാൽ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുവാൻ സാധിച്ചില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ട് എത്താൻ വൈകിയതും സംശയങ്ങൾക്ക് വഴിതെളിച്ചു. തിരുവനന്തപുരത്ത് നിന്നും നൽകിയ മത്സ്യത്തിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടെ നഗരസഭ അധികൃതരും വിഷമത്തിലായി. പഴകിയ മത്സ്യമാണെന്നും റിപ്പോർട്ടിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോപിച്ചു. ലോറിയും മത്സ്യവും ഉടമയ്ക്ക് നൽകുകയും 15,000 രൂപ നഗരസഭ പിഴ ഈടാക്കുകയും ചെയ്തു. ഇതോടെ ദുർഗന്ധം വമിക്കുന്ന മത്സ്യം വീണ്ടും വിപണിയിലേക്ക് എത്തുകയാണ്. ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.